നിങ്ങൾ ഇന്ന് എന്തിനാണ് കാത്തു നിൽക്കുന്നത് ഗൈസ്? ഐ നോ ദാറ്റ്. ഓക്കെ, നമ്മളുടെ ഡ്യൂഡിയുടെ 10th റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കമന്റ് സെക്ഷനിൽ പൊങ്കാൽ തുടങ്ങിയിട്ട് റിസൾട്ട് എത്തി എന്തായെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ സെയിം ഒരവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, എന്തായി എന്നറിയാനുള്ള ആ ആകാംക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. സോ ഡ്യൂഡി താഴത്തെ റിസൾട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ ലോഡിംഗ് ആണ് കാണിക്കുന്നത്. സോ അത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എന്തായാലും അവൾ കാണാതെങ്കിലും അതെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. അവൾ നമ്പർ കാര്യങ്ങളും റിവീൽ ചെയ്യലോ. ഓക്കെ, അപ്പോൾ താഴത്തിൻ്റെ ഡ്യൂഡി നമുക്ക് താഴോട്ട് പോയി നോക്കാം. അവൾ അവിടെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അടിച്ചിട്ട് സെറ്റിംഗ് അതായത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, വേറെ കുറെ സംഭവങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു ചെറിയൊരു സമ്മാനം ഡ്യൂഡിക്ക് കൊടുക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, 1+7 Pro. ഓക്കെ, ഇത് എന്റെ ഫോണിന്റെ ബോക്സ് ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു സാധനം ഇതിലാക്കിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, അവൾ എന്താ പറയുക, SSC അത്യാവശ്യം മാർക്കോടുകൂടി പാസ്സാവുകയാണെങ്കിൽ എനിക്കറിയില്ല, ഏകദേശം ടൈം നോക്കിയില്ല, 5-10 മിനിറ്റിനുള്ളിൽ റിസൾട്ട് അറിയും. സോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, റിസൾട്ട് ആണെന്ന് എന്തായാലും പറഞ്ഞു. സോ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സംഭവം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെറും ബോക്സ് മാത്രമാണ്. ഓക്കെ, ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല. ഇതിനുള്ളിൽ നമുക്ക് എന്താ പറയുക, വേറെന്തും കേൾക്കാൻ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം എഴുതി വെക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം അവളുടെ റിയാക്ഷൻ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കാം. എന്താ നമുക്ക് നോക്കുക ഗൈസ്. ഓക്കെ, അവളുടെ ഇതിൻ്റെ റിയാക്ഷൻ എന്താ നമുക്ക് കണ്ടുതരാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പറ്റിക്കലാണ്, സോ ഫ്രാങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിത് ഈ സാധനത്തിനുള്ളിൽ ഒന്ന് വെക്കട്ടെ, ഇത് വേറെ എന്തൊരു ഗിഫ്റ്റ് വാങ്ങിപ്പിക്കാം. സോ ഇതൊന്ന് പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുതി വെക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പേപ്പറിലാണ് ഇത്. നോക്കെ, മേ ബി നെക്സ്റ്റ് ടൈം നീതു. ഓക്കെ ഓക്കെ, എന്താ സംഭവം നോക്കട്ടെ. Maybe next time. വേറൊരു പുതിയൊരു ഐഡിയും കൂടി കിട്ടിയോ. ഓക്കെ, വേറെ ഒന്നല്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവം കൂടി സെറ്റ് ചെയ്ത് നിങ്ങൾ കാണിച്ചതരാം. ഓക്കെ, ഇതാക്കണ ഒരു എൻ്റെ ഉമ്മേൻ്റെ പഴയ ഒരു പൊട്ടിയ മൈക്രോമാക്സിൻ്റെ ഒരു ഫോൺ നിങ്ങൾ കാണാൻ, പൊട്ടിയ മൈക്രോമാക്സിൻ്റെ ഫോൺ. സോ ഈ ഒരു സാധനം കൂടി ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ഈ ഒരു സാധനം ഇങ്ങനെ വെക്കും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു 1+ എന്ന് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ 1+ വേറൊരു ഫോൺ വാങ്ങിയെന്നൊക്കെ പറയാം, ചീറ്റി പോവുക. എന്തായാലും ഈ ഒരു സംഭവം കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിക്കുക, അത് അവിടെ മാത്രം മതി. ഓക്കെ, വേറെ ഒന്നെങ്കിൽ വേണമെന്നില്ല, അത് പൊളിച്ചാൽ മാത്രം മതി. സോ ഇനി ഇതാക്കണ ഓൾക്കില്ല പണീൻ്റെ ഒരു സംഭവം കൂടി ലെറ്റർ കൂടി എഴുതിയിട്ടുണ്ട്. ചെറിയ സ്മാൾ ലെറ്റർ. ഓക്കെ, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അമ്മ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഓക്കെ, എനിക്ക് കവറിങ് ഒന്നും മര്യാദയ്ക്ക് അറിയില്ല. എന്തായാലും ഞാൻ ഇതൊന്ന് കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കുക. ഓക്കെ, ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കുക. വേറെ ഒന്നല്ല, എനിക്ക് ഒറ്റ കൈ കൊണ്ട് ക്യാമറ പിടിക്കാൻ കഴിയുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ സാധനങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓ ബ്രോ, കണ്ടില്ല, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സെറ്റ് ആക്കി. ഇത് ഇങ്ങനൊന്നും അല്ല, പക്ഷേ ഗൈസ് എനിക്കറിയില്ല, ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇനി ഇടാൻ കൂടെ കണ്ടോ ഇത് എങ്ങനെ കാക്കാത്. പക്ഷെ കുഴപ്പമില്ല, സംഭവം സെറ്റാണ്, കണ്ടില്ല. പക്ഷെ ഇതിന്റെ ബാക്കിൽ അലമ്പാണ്. പക്ഷെ ഞാൻ പറയും, ഞാൻ തന്നെ ആക്കിയതാന്നൊക്കെ പറയാം. എന്തായാലും വിൽക്കും ഗൈസ്, കാരണം ഞാൻ ഇടക്കിടക്ക് ഇങ്ങനത്തൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. സോ എന്തായാലും വിൽക്കും. ഓക്കെ, ഇതപ്പൊ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മളുടെ ഡ്യൂട്ടി നടക്കണ അവിടെ ഇരിക്കുന്നു. ടെൻഷൻ ആണല്ലോ, ഫോണ് കയ്യിലുണ്ടല്ലോ. ടെൻഷൻ ഫോണ്, ടെൻഷൻ ഫോണ്, ഫോണ് ടെൻഷൻ. ഓ മൈ ഗോഡ്, കുഞ്ഞോളെ ലോകമെമ്പാടുമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിന്നിലേക്ക് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഡ്യൂഡിന്റെ മുഖത്ത് ചെറിയുണ്ടെങ്കിലും ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇതാക്കുന്ന ഹൃദയം മിടിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞോളെ എന്നോ 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 ഉറപ്പാണല്ലോ. ഓക്കെ, ഒരു ടെൻഷൻ ഞാൻ വെറുതെ പൊക്കി പറയാണ്. ഇവൾക്ക് ഒരു ടെൻഷൻ ഇല്ല, എനിക്കാണ് ടെൻഷൻ. ഓ പൈസാ, വന്നോ റിസൾട്ട് വന്നോ. ഇവളുടെ ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗ്രൂപ്പിലെ ഏതൊരാൾക്ക് ഫുൾ എ പ്ലസ് അല്ലേ? ഏത് ഫുൾ എ പ്ലസ്? ഫുൾ എ പ്ലസ് വരെയായി. അതെന്താ പിന്നെ 19 A+ ഉണ്ടോ? ഒരേയും 9 A+ അങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇല്ല, അവരിടുന്നാണ് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പ്. ഓക്കെ, ഓൾക്ക് കിട്ടുന്നതാണ്. പക്ഷെ നമ്മളിപ്പോ നോക്കിയപ്പോ കറന്റ് സൈറ്റ് ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പക്കാ ലോഡിംഗ് ആണ്. ടീച്ചർ വിളിച്ചപ്പോ ടീച്ചറിന് എന്താ ബ്ലോക്ക്, എന്താ പറയാ, ലാഗ് ജാമായി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം, എല്ലാവരും ഇങ്ങനെ കാത്തു നിന്നോളി ഡ്യൂഡിയ റിസൾട്ട് ആയിരുന്നു. ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക.
You're the famous one of the YouTuber in Kerala, bro. Oh, bhai saab. So, you have a surprise gift in okay? Yeah, guys, we'll get a surprise gift. ഏതാനും നിമിഷങ്ങൾക്കകം ഇതാക്കുന്ന ഡൂഡിയുടെ റിസൾട്ട് വരാൻ പോവുകയാണ് സഹോദര സഹോദരങ്ങളെ. ഓക്കെ, ഞാൻ എന്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കട്ടെ. ഈ വെട്ടം റെഡിയാകും. ഓക്കെ ഗൈസ്, ഇതാക്കണ ഇവിടെ ലോഡിംഗ് ഇതാക്കണാകുന്നുണ്ട്. ലോഡിംഗ് ലോഡിംഗ്. ഇപ്പൊ ഡൂഡിയുടെ റിസൾട്ട് അറിയും. എനിക്കൊന്നുമില്ല ചേട്ടാ, എനിക്ക് എന്റെ മുഖം നിഷ്പന്ദമായി കിടക്കണല്ലോ. അത് വഴി തങ്ങൂല, അത് വരുന്ന ശരി. ഇതിപ്പോ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പൊ മോളായിട്ട് നമ്മള് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കും. ഇപ്പോഴും കറന്റ് ലോഡിംഗ് ആണ്. സോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, വേറൊന്നല്ല, ഇപ്പൊ കുറെ ആൾക്കാർ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ ഒരു സമയത്ത് ഇപ്പൊ റിസൾട്ട് വന്നിട്ടുണ്ടോ, എല്ലാവർക്കും റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടോ? കാരണം ട്രാഫിക്കും കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാവർക്കും റിസൾട്ട് അറിഞ്ഞിട്ടുണ്ട്. സോ കുറെ പേര് ഇപ്പം പാസ്സായിട്ട്, കുറെ ആൾക്കാർ ഫുൾ എ പ്ലസ്, അതുപോലെ തന്നെ ആവറേജ് മാർക്ക്, അതുപോലെ ജസ്റ്റ് പാസ്, അങ്ങനെ ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. എല്ലാവരും പാസ് ആവട്ടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറെ ആൾക്കാർ ചിലവർ തോറ്റിട്ടുണ്ടാവും, 0.something ആൾക്കാരെ തോൽക്കുള്ളൂ. കാരണം ഒന്നും എഴുതിയില്ലെങ്കിൽ മാത്രം തോൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ അവരോടാണ് എനിക്ക് പറയുന്നത്, സോ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് ടൈം നോക്കുക, അല്ലാണ്ട് ഡിപ്രഷൻ അടിക്കരുത്. നെക്സ്റ്റ് ടൈമിൽ നോക്കി, ഇതൊക്കെ ജസ്റ്റ് സില്ലി മാറ്റർ ആക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് ടു ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് കംപ്ലീറ്റ്ലി ചേരാം. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ യു ഗൈസ്, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, മറ്റുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു അതൊരിക്കലും പോയി ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ 10 കഴിഞ്ഞാൽ അവിടെ ചേരാണ്, അവിടെ പോയി ചേരാൻ നിൽക്കുക. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പാരന്റ്സിന് താല്പര്യം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എവിടെയാണ് ഇപ്പൊ, എങ്ങനെയാണ് കുറെ കാണുന്നത്, ഇപ്പൊ ഫ്രണ്ട്സ് എവിടെ പോയി ചേരുന്നു, ചിലപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് വേറെ എന്തെങ്കിലുമായിരിക്കും ആഗ്രഹം, അവർ അവിടെ പോയി ചേരും, അപ്പൊ നമ്മളും ആരൊപ്പം പോയി ചേരും, അതൊരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് ചെയ്യുക. ഓക്കെ, അത്രയുള്ളൂ. ലെറ്റ്സ് ഗോ. അലക്സ, കാൻ യു ഓർഡർ ബർഗർ ഫോർ മീ? എ ടോപ്പ് റിസൾട്ട് ഈസ് ബർഗേഴ്സ് ആൻഡ് പിസ്സസ്. ഇറ്റ്സ് 90 റുപ്പീസ് with delivery by the 9th of July. I added it to your Amazon cart where you can review product and seller details. Amazon venda, cancel it. Guys, amma Alexinode burger order cheyan parnappa Alex varana Amazon order cheyidinde 2-3 divasam kayettunu burger. ചെറിച്ചിട്ട് നിക്കാൻ കഴിയില്ല. ഇത്ര നല്ലൊരു കോമഡി കേട്ടോ, ബർഗറൊക്കെ 3-4 ദിവസം കഴിയുമ്പോഴെത്തുമ്പോ ചെരുപ്പൊട്ടി ആകാത്തതായി പോലെ. എനിവേ, ഞാനിത് സൊമാറ്റോ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് എന്ത് പറഞ്ഞാലും ആമസോണിന്നേ ഓർഡർ ചെയ്യുള്ളൂ. കോമഡിയാണ് ഗതപ്പോ. ഡ്യൂഡി ആണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കാണ്, എനിക്കാണെങ്കിലും ബോറടിച്ച് തുടങ്ങി. റിസൾട്ട് വന്നു, റിസൾട്ട് വന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിട്ട് പോരെ. ഒന്ന് നോക്കട്ടെ, ഞാളെ പാസ്സായോ നോക്ക്. പൊളി പൊളി പൊളി, എന്ത് ഉറപ്പാണോ? ഞാൻ നോക്കട്ടെ, കാണിച്ചെടുക്കട്ടെ. ഡ്യൂഡി ഒഫീഷ്യലി 10th ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം എന്താ നോക്കിയ, എത്ര എ പ്ലസ് ഉണ്ട്? ഓ ബൈസാബ്, എങ്ങനെയാലും നമ്മുടെ ഡ്യൂഡി ഇപ്പം വലിയ ഒരാളായിരിക്കാണ്. 10th ക്ലാസ് കഴിഞ്ഞു, എന്ത് കാര്യം, 10th ക്ലാസ് മാങ്ങാ തേങ്ങ, എപ്പെന്തായി ഇത്രയേ ഉള്ളു ഗൈസ്. നിസ്സാരമില്ല, ഇവൾക്ക് പിന്നെ ഒരു വികാരം ഇല്ലാത്ത വികാരമില്ലാത്ത ജീവി ഗൈസ് ഡ്യൂഡി ഒട്ടറുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്യൂഡി പാസ്സായി. ഇനി ഡ്യൂഡിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം, ഇന്ന് കൊടുക്കണോ നാളെ കൊടുക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ ചെയ്യാം, എനിക്ക് ഗിഫ്റ്റ് വേണം. ഓക്കെ, ഇന്ന് തരണം, വലുത് തന്നെ തര ഗൈസ്. അല്ല പിന്നെ ഞാൻ എനിക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ തരും. ഞാൻ തരണപ്പം നീ കണ്ടാ മതി. ഓക്കെ, ഞാനും എന്റെ ഓഡിയൻസിനും ഇന്ന് അറിയാം. ഇന്നത്തെ വീഡിയോ ഡ്യൂഡി കാണരുത്, നാളെ തരാണ് ഇന്നത്തെ വീഡിയോ ഡ്യൂഡി കാണരുത്. അതിന്റെ പാസ്വേഡ് മാറ്റേണ്ട ഒരു വൈഫൈ.
ആരൊക്കൊന്നും ആരൊക്കൊന്നും മനസ്സിലാവില്ല, അതൊക്കെ ഞാനും നിങ്ങളും നമ്മൾ തമ്മിൽ നമുക്ക് കുറച്ചായിട്ട് പ്ലാൻ ചെറിയൊരു മാറ്റുണ്ട്, വേറെ ഒന്നല്ല. ഞാൻ വിചാരിച്ചെങ്കിലും അത്യാവശ്യം നല്ല മാർക്ക് ഡ്യൂടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥത്തിലുള്ള നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനെന്ന് വിചാരിച്ചു. ഇതെന്തായാലും നമ്മൾ കൊടുക്കും. ഓക്കെ, നിങ്ങൾ നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നാളത്തെ 5 മണിക്ക് വീഡിയോ ഞാൻ എൻ്റെ 5 മണിക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക്. സോ അത് ജസ്റ്റ് ഇപ്പം തന്നെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, വേറെ ഒന്നല്ല, ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഇത് പറ്റിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കും. ഗൈസ്, എന്താണ് ഗിഫ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു വീഡിയോ അവൾ കാണാതൊക്കെ ശ്രമിക്കാറുണ്ട്. അവിടുത്തെ വൈഫിൻ്റെ പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ വീഡിയോ അവൾ കാണില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഈ ഒരു സംഭവം കൊടുത്തതിന് ശേഷം നല്ലൊരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണം. എന്തായാലും ഗിഫ്റ്റ് ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എത്ര രൂപ ആണെങ്കിലും അല്ല, അങ്ങനെയല്ല, ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗിഫ്റ്റൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, എനിവേ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. സീ യു സൂൺ, പ്ലീസ് ബൈ.